പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ വണ്ടിയിലോട്ട് ഒരു മൊബൈൽ മൗണ്ട് ഫിക്സ് ചെയ്യാൻ പോവാണ്. വണ്ടിയുടെ ഈ ലെഫ്റ്റ് മിററിലേക്കാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ ഇവിടെ ആയിട്ട് വരും ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ടൂൾസിന്റെ ആവശ്യമുണ്ട്. ഒന്നാമത് വേണ്ടത് നമുക്കൊരു കോമ്പിനേഷൻ പ്ലെയർ ആണ്. പിന്നെ വേണ്ടത് ഒരു സ്റ്റാർ ടൈപ്പും പിന്നെ ഒരു മൈനസിന്റെയും വരുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ. അത് നിങ്ങളുടെ വണ്ടിയുടെ അനുസരിച്ച് സ്ക്രൂ ഡ്രൈവറും ടൂൾസും ഒക്കെ മാറി വരും. പിന്നെ വേണ്ട ഒരു മൾട്ടിമീറ്റർ ആണ്. അത് നമുക്ക് ബാറ്ററിയുടെ ലൈനൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഫസ്റ്റ് ഈ മിറർ അങ്ങ് അഴിക്കാൻ പോവാണ്. അടുത്ത ഈ നട്ടുകളൊക്കെ നമ്മൾ അഴിക്കുവാണ്. ഈ ഫ്രണ്ടിലത്തെ ഈ ഹെഡ്ലൈറ്റ് വരുന്നതിന്റെ ഭാഗത്ത് ഈ ബോഡി കവർ അഴിച്ചു മാറ്റണം. എന്നാലേ നമുക്ക് അതിലൂടെ വയർ കയറ്റി വിടാൻ പറ്റത്തുള്ളൂ. അതിനായിട്ട് നമ്മൾ അത് അഴിക്കുവാണ്. ഫ്രണ്ടിലത്തെ ഇത് എടുത്ത് മാറ്റുവാണ്. നമ്മൾ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ റൂപ്പ് ചെയ്തിട്ടാൽ മതി. നമുക്കൊരു വയർ കയറ്റി വിട്ടാൽ മാത്രം മതി ഇതിലൂടെ. അത് നമ്മൾ ഈ ബോഡി ഭാഗം ഫ്രണ്ടിലത്തെ ബോഡിയുടെ ഒരു ഭാഗം അഴിക്കാം. ബാറ്ററി ഇരിക്കുന്ന ഭാഗം അഴിക്കാൻ വേണ്ടി നമ്മൾ ഇവിടുത്തെ നട്ടുകളെല്ലാം അഴിക്കാൻ പോകണം. ഇതാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്ന മൗണ്ട്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് ഏകദേശം 300 ചില്ലറ രൂപ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് 600 രൂപ ആ റേഞ്ചിലാവുന്നുണ്ട്. അവർ തന്നെ സെറ്റ് ചെയ്ത് തരും. പക്ഷേ അതിന് നമുക്ക് 300 രൂപയുടെ മേളിൽ നമുക്ക് നഷ്ടം വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എക്സ്ട്രാ 2-3 ക്ലിപ്പുകളും പിന്നെ ഒരു ഗ്രിപ്പിന് വേണ്ടിയുള്ള റബ്ബറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വീട്ടിൽ വെച്ച് മറന്നുപോയി. അതുകൊണ്ടാണ് ഇതിനകത്ത് കാണിക്കാത്തത്. അപ്പോൾ നമുക്കിത് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. നമ്മൾ അഴിച്ചതിന്റെ മെയിൻ കാരണം ഇത് ഇതിലോട്ട് കയറ്റിയിടാൻ വേണ്ടിയാണ്. ഈ മിററിന്റെ ഈ ഹോളിൽ കൂടെ ഇത് കയറ്റിയിടണം. നമുക്ക് കണക്ഷൻസ് ഒക്കെ കൊടുക്കാം. ഇനി അത് 2 ഇതാണ് വരുന്നത്. ഇതിന്റെ ഈ സൈഡിൽ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇഗ്നീഷനിലെ ഒരു ലൈനിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്ത് കളഞ്ഞത്. ഇത് നമ്മൾ ഡയറക്റ്റ് ബാറ്ററിയുടെ നെഗറ്റീവിലോട്ട് കൊടുക്കുക. ബൈക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഡയറക്റ്റ് ബോഡിയിലോട്ട് കൊടുത്താൽ മതി. കാരണം വെച്ചാൽ ബൈക്കിന്റെ ഒക്കെ ബോഡിയിലോട്ട് ഓൾറെഡി നെഗറ്റീവ് കണക്റ്റഡ് ആണ്. ഇപ്പൊ ഇത് സ്കൂട്ടർ പോലുള്ള വണ്ടികളായതുകൊണ്ടാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. ഈ വണ്ടിയുടെ രീതിയിലാണ് ഇപ്പൊ എല്ലാം ചെയ്തേക്കുന്നത്. മറ്റുള്ള വണ്ടിയിൽ ചില വ്യത്യാസങ്ങളെ വരത്തുള്ളൂ. പിന്നെ നമ്മൾ മൾട്ടിമീറ്റർ ആദ്യം എടുത്ത എന്തിനാന്ന് വെച്ചാൽ ചിലർക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഏതാണെന്ന് അറിയാത്തതുണ്ട്. അപ്പൊ അതിനുവേണ്ടിയാണ്, അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് മൾട്ടിമീറ്റർ നമ്മൾ ആദ്യം DC ഇടണം. DC 12 വോൾട്ടാണ് ഈ ബാറ്ററി വരുന്നത്. അതുകൊണ്ട് നമ്മൾ 20ന്റെ റേഞ്ചിലോട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പം 12 വോൾട്ടാണ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അഥവാ നമ്മൾ തിരിച്ചാ കൊടുക്കുന്നത് കറക്റ്റായിട്ടല്ല. ഇപ്പൊ ഇത് പോസിറ്റീവ് റെഡ് ആണല്ലോ. ഇപ്പൊ നെഗറ്റീവ് എടുത്ത് കാണിച്ചു തരാം. എന്നിട്ടൊരു മൈനസ് ചിഹ്നം വരും. അപ്പൊ നമ്മൾ കൊടുത്തേക്കുന്നത് കറക്റ്റ് അല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ നമ്മൾ നെഗറ്റീവ് കണക്ഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത നമുക്ക് പോസിറ്റീവ് കണക്ഷൻ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതൊരു സ്വിച്ച് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് കൊടുത്തിട്ട് ഒരു സ്വിച്ച് വെച്ച് ഫ്രണ്ടിൽ വയ്ക്കാം. അപ്പോൾ പോസിറ്റീവ് നമ്മൾ കൊടുത്തേക്കുന്നത് വണ്ടിയുടെ പാർക്ക് ലൈറ്റിന്റെ സ്വിച്ചിലാണ്. സ്വിച്ചിന്റെ ഓപ്പൺ ആയിട്ടുള്ള അടുത്താണ് കൊടുക്കുന്നത്. അതാകുമ്പോൾ നമ്മൾ ഇഗ്നീഷൻ ഓൺ ആക്കാതെ വണ്ടിയിൽ ഒരിക്കലും ഇതിനകത്തോട്ട് കറണ്ട് വരത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വണ്ടി വെച്ചിട്ട് പോകുമ്പോൾ ആരെങ്കിലും ഇതിനകത്ത് പണിയോ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ബാറ്ററിയുടെ ചാർജ് പോകും. അതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത്. ഇഗ്നീഷൻ ഒരിക്കലും നമ്മൾ താക്കോലിട്ട് ഇഗ്നീഷൻ ഓൺ ആക്കാതെ അതിനകത്ത് സ്റ്റാർട്ട് ആവത്തില്ല. ജസ്റ്റ് നമുക്കിനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടി ഒന്ന് ഓൺ ആക്കി നോക്കുമ്പോൾ അറിയാം. ഇതിനകത്ത് ഇപ്പൊ കാണിച്ചു തരാം. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇപ്പൊ ഓൺ ആയിട്ടില്ല, ലൈറ്റ് കത്തിയിട്ടില്ല. ഇപ്പൊ ഇഗ്നീഷൻ ഇട്ട് കാണിച്ചു തരാം. ഇതിലൊരു നീല ലൈറ്റ് കത്തിയൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇത് ഓഫ് ചെയ്തപ്പോൾ അത് കെട്ടു, ഓണാക്കിയപ്പോൾ കത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണക്ഷൻ എല്ലാം കറക്റ്റായെന്ന് മനസ്സിലായി. വണ്ടിയുടെ ഹെഡ് നമ്മൾ ഫിക്സ് ചെയ്തു. നേരത്തെ ബോഡി ഫുള്ള് അഴിച്ച വാഹനങ്ങളെല്ലാം തിരിച്ചതുപോലെ ഫിക്സ് ചെയ്യുകയാണ്. നമ്മൾ ബാക്കിയെല്ലാം ഫിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ലെഫ്റ്റ് മിററും കൂടെ ഫിറ്റ് ചെയ്യണ്ട. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ മൗണ്ട് ഫിക്സ് ചെയ്യണം. നമുക്ക് എക്സ്ട്രാ അടക്കുന്ന വയറെല്ലാം അകത്തോട്ട് തള്ളി കയറ്റാം. മൗണ്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ മിറർ ഫിക്സ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ബാക്കിയെല്ലാം മിററെല്ലാം ഫിക്സ് ചെയ്തു. ഇത് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. നമ്മുടെ കംഫർട്ടിനനുസരിച്ച് എങ്ങോട്ടാന്ന് വെച്ചാൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മൗണ്ടൊക്കെ ഫിക്സ് ചെയ്ത് ഇപ്പോൾ കുഴപ്പമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള കൊച്ചു കുട്ടികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മുതിർന്നവരുടെ സഹായം തരുമോ? കാരണം ഈ സ്ക്രൂ ഒക്കെ പോയാൽ പിന്നെ കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും, കറക്റ്റ് അളവ് കിട്ടാനും ഭയങ്കര പാടായിരിക്കും. ഞാൻ ഈ മൗണ്ട് വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുറേ നാളായി. ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തായിരുന്നു, പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പോൾ അഴിച്ച് ഒന്നുകൂടെ റീഫിക്സ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു മൗണ്ട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ എനിക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു.